ഭാഗവതത്തെ
ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ ശ്രീഹരി തന്നുടെ കഥകൾ നിറയും. ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയാ ലക്ഷ്യമതും സംഗീതം ഭക്തിയുണർത്തും സാഫല്യം ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അഥ സപ്ത പഞ്ചാശത്തമോധ്യായ. ശ്രീശുക ഉവാച വിജ്ഞാതാർത്ഥോപി ഗോവിന്ദോ ദഗ്ധാനാകർണ്യ പാണ്ഡവാൻ കുന്തിം ച കുല്യകരണേ സഹ രാമോയയോ ഗുരുൻ ഭീഷ്മം കൃപം സവിതുരം ഗാന്ധാരിം ദ്രോണമേവ ച തുല്യദുഃഖൌ ച സംഗമ്യ ഹാ കഷ്ടമിതി ഹോചതു ലബ്ധൈതദന്തരം രാജൻ ശതധുന്നാനമോചതു അക്രൂരകൃതവർമാണൗ മണി കസ്മാന്ന ഗൃഹ്യതേ യോസ്മഭ്യം സമ്പ്രതി ശ്രുത്യ കന്യാരത്നം വിഗർഹ്യന കൃഷ്ണായാദാന്ന സത്രാജിൽ കസ്മാൽ ഭ്രാതരമന്വിയാൽ ഏവം ഭിന്നമതിസ്ഥാഭ്യം സത്രാജിതമസത്തമാ ശയാനമവധിലോഭാൽ സപാപക്ഷീണജീവിത സ്ത്രീണാം വിക്രോശമാനാനാം ക്രന്ദന്തീനാമനാഥവൽ ഹത്വാ പശൂൻ സൗനികവന്മണിമാദായ ജഗ്മിവാൻ സത്യഭാമാച പിതരം ഹതം വീക്ഷ്യശുചാർപ്പിത വ്യലപത്താ തതാതേതി ഹാ ഹതാസ്മീതി മുഹ്യതി തൈലദ്രോണ്യാമൃതം പ്രാസ്യ ജഗാമഗജസാഹ്വയം കൃഷ്ണായ വിദിതാർത്ഥായ തപ്താചഖ്യോ പിതൃവധം തദാകർണ്യേശ്വരോ രാജന്നനുസൃത്യ നൃലോകതാം അഹോ ന പരമം കഷ്ടമിത്യസ്രാക്ഷോ വിലേപതു ആഗത്യ ഭഗവാംസ്തസ്മാൽ സഭാര്യ സാഗ്രജപുരം ശതധന്വാനമാരേഭേ ഹന്തും ഹർത്തും മണിം തഥാ സോപി കൃഷ്ണോദ്യമം ജ്ഞാത്വാ ഭീത പ്രാണപരീപ്സയാ സാഹായ്യേ കൃതവർമാണമയാചതസചാബ്രവീൽ നാഹമീശ്വരയോ കുര്യാം ഹേളനം രാമകൃഷ്ണയോ കോനുക്ഷേമായ കൽപ്പേത തയോർവൃജനമാചരൻ കംസസഹാനുഗോപീതോ യദ്വേഷാത്യജിതശ്രിയാ ജരാസന്ധ സപ്തദശ സംയുഗാൽ വിരധോഗത പ്രത്യാഖ്യാത സജാക്രൂരം പാർഷ്ണിഗ്രാഹമയാചത സോപ്യാഹകോ വിരുദ്ധേത വിദ്വാനീശ്വരയോർബലം യൈദം ലീലയാ വിശ്വം സൃജത്യവതി ഹന്തി ച ചേഷ്ടാം വിശ്വസൃജോ യസ്യ ന വിദുർമോഹിതാജയാ യസപ്തഹായന ശൈലമുൽപാട്ടൈകേന പാണിന ദധാരലീലയാ ബാല ഉച്ഛിലീന്ദ്രമിവാത്മക നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായാത്ഭുതകർമ്മണേ അനന്തായാദിഭൂതായ കൂടസ്ഥായാത്മനേ നമ പ്രത്യാഖ്യാതസ്സതേനാപി
ശതധന്വാ മഹാമണിം തസ്മിൻ ന്യസ്യാശ്വമാരുഹ്യ ശതയോജനകം യയോ ഗരുഡധ്വജമാരുഹ്യ രഥം രാമജനാർദ്ദനോ അന്വയാതാം മഹാവേഗൈരശ്വൈ രാജൻ ഗുരുദ്രുഹം മിഥിലായാമുപവനേ വിസൃജ്യപതിതം ഹയം പദ്ധ്യാമധാവൽസന്ത്രസ്ത കൃഷ്ണോപ്യന്വദ്രവദ്രുഷ പദാതിർഭഗവാം തസ്യ പദാതിസ്തിഗ്മനേമിന ചക്രേണ ശിര ഉൽകൃത്യ വാസസോ വ്യജിനോന്മണിം അലബ്ധമണിരാഗത്യ കൃഷ്ണ ആഹാഗ്രജാന്തികം വൃഥാ ഹത ശതധനുർമണിസ്തത്ര ന വിദ്യതേ തദാഹബലോ നൂനം സമണി ശതധന്വനാ കസ്മിംശ്ചിൽ പുരുഷേന്യസ്തസ്തമന്വേഷ പുരം വ്രജ അഹം വിദേഹമിച്ഛാമി ദ്രഷ്ടും പ്രിയതമം മമ ഇത്യുക്ത്വാ മിഥിലാം രാജൻ വിവേശ യദുനന്ദന തം ദൃഷ്ട്വാ സഹസോദ്ധായ മൈഥിലപ്രീതമാനസ അർഹയാമാസ വിധിവദർഹണീയം സമർഹണൈ ഉവാസ തസ്യാം കതിചിൻ മിഥിലായാം സമാവിഭൂ മാനിത പ്രീതിയുക്തേന ജനകേന മഹാത്മന തതോ ശിക്ഷൽ ഗതാം കാലേ ധാർത്തരാഷ്ട്ര സുയോധന കേശവോ ദ്വാരകാമേത്യ നിധനം ശതധന്വന അപ്രാപ്തിം ജമണേ പ്രാഹ പ്രിയായ പ്രിയവിഭു തതസ്സകാരയാമാസ ക്രിയാ ബന്ധോർഹതസ്യ വൈ സാഗം സുഹൃദ്ഭിർഭഗവാൻ യാ സ്യുസാംബരായിക അക്രൂരകൃതവർമാ ച ശ്രുത്വാ ശതധനോർവധം വ്യഷദുർഭയവിത്രസ്തൗ ദ്വാരകായ പ്രയോജകൗ അക്രൂരേ പ്രോഷിതേരിഷ്ടാന്യാസൻ വൈ ദ്വാരകൗകസാം ശാരീര മാനസാസ്താപ മുഹുർദൈവിക ഭൗതിക ഇത്യംഗോപദിശന്ത്യേകേ വിസ്മൃത്യ പ്രാഗുദാഹൃതം മുനിവാസ നിവാസേക്കും ഘടേതാരിഷ്ടദർശനം ദേവേ വർഷതി കാശീശ ശ്വഭൽക്കായാഗതായ വൈ സ്വസുതാം ഗാന്ധിനിം പ്രാദാൽ തതോ വർഷൽസ്മ കാശിഷു തൽസുതസ്തൽപ്രഭാവോ സാവക്രൂരോ യത്രയത്ര ദേവോഭിവർഷതേ തത്ര നോപതാപാ നമാരിക ഇതി വൃദ്ധവജ ശ്രുത്വാ നൈതാവധിഹ കാരണം ഇതി മത്വാ സമാനീയ പ്രാഹാക്രൂരം ജനാർദ്ദന പൂജയിത്വാഭിഭാഷ്യേനം കഥയിത്വാ പ്രിയാ കഥ വിജ്ഞാതാഖില ചിത്തജ്ഞ സ്മയമാന ഉവാച നനു ദാനപതേന്യസ്തസ്ത്വയ്യാസ്തേ ശതധന്വന സ്യമന്ദകോ മണിശ്രീമാൻ വിദിത പൂർവമേവ ന സത്രാജിതോനപത്യത്വാൽ ഗൃഹീയുർദുഹിതൃസുത ദായം നിനീയാപിണ്ടാൻ വിമുച്യർണം ച ശേഷിതം തഥാപി ദുർധരസ്ത്വന്യൈ സ്ത്വയ്യാസ്താം സുവ്രതേ മണി കിന്തു മാമഗ്രജ സമ്യക് ന പ്രത്യേതി മണിം പ്രതി ദർശയസ്വ മഹാഭാഗ ബന്ധൂനാം ശാന്തിമാവഹ അവ്യുച്ഛിന്നാമഘാസ്തേദ്യ വർത്തന്തേ രുക്മവേദയ ഏവം സാമഭിരാലബ്ധ ശ്വഭൽക്കതനയോ മണിം ആദായ വാസസാച്ഛന്നം ദദൗ സൂര്യസമപ്രഭം സ്യമന്തകം ദർശയിത്വാ ജ്ഞാതിഭ്യോ രജാത്മനാ വിമൃജ്യമണിനാ ഭൂയസ്തസ്മൈ പ്രത്യർപ്പയൽ പ്രഭു യസ്ത്വേതൽ ഭഗവത ഈശ്വരസ്യ വിഷ്ണോർവീര്യാഢ്യം വൃജിനഹരം സുമംഗളം ച ആഖ്യാനം പഠതി ശൃണോത്യനുസ്മരേദ്വാ ദുഷ്കീർത്തിം ദുരിതമപോഹ്യ യാതി ശാന്തിം ശ്രീഹരേ നമഃ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ സ്യമന്തഗോപാഖ്യാനം നാമ സപ്തപഞ്ചാശത്തമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം
ഗോവിന്ദ ഗോവിന്ദ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി ശ്രീ ഗുരുവായൂരപ്പാശരണം. ഭാഗവത സ്വരൂപിയായ പൊന്നുഗുരുവായൂരപ്പന്റെ കാരുണ്യാതിരേഖം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 629-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 57-ാമത്തെ അധ്യായം നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചു. ഇവിടെ ശ്രീ ശിവബ്രഹ്മർഷി പറയുന്നു, വിജ്ഞാതാർത്ഥോപി ഗോവിന്ദോ ദഗ്ധാനാകർണ്യ പാണ്ഡവാൻ കുന്തീം ച കുല്യകരണേ സഹരാമോ യയൗ കുരൂൻ. വിജ്ഞാതാർത്ഥ അപി, എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ എങ്കിൽ പോലും, അറിഞ്ഞ കാര്യത്തോടുകൂടിയവനാണെങ്കിലും, ഗോവിന്ദ ശ്രീകൃഷ്ണൻ പാണ്ഡവാൻ കുന്തീം ച, പാണ്ഡവന്മാരും കുന്തിയും ദഗ്ധാൻ, അവര് ആ തീയിൽ വെന്തു മരിച്ചു, അരക്കില്ലത്തിൽ വെന്തു മരിച്ചു എന്ന് കേട്ടിട്ട് കുല്യകരണേ കുലോചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സഹരാമ കുരൂൻ യയോ, രാമനോടുകൂടി കൗരവ രാജ്യത്തിലേക്ക് ഭഗവാൻ എത്തിച്ചേർന്നു എന്ന് കാണിക്കുന്നു. എല്ലാത്തിൻ്റെയും ഉള്ളിൽ ചൈതന്യമായി നിലനിൽക്കുന്ന ആളാണ് ഭഗവാൻ. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ പാണ്ഡവന്മാരും കുന്തിയും അരക്കില്ലത്തിൽ മരിച്ചിട്ടില്ല എന്ന് നല്ലവണ്ണം അറിയാം. ബിലദ്വാരത്തിൽ കൂടി അരക്കില്ലത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ടുണ്ട്, അതിനുള്ള ഏർപ്പാടുകൾ പോലും ഭഗവാനാണ് ചെയ്യണത്. പക്ഷേ പാണ്ഡവന്മാരും കുന്തിയും ദഹിച്ചുപോയി എന്ന് ജനങ്ങൾ പറയുമ്പോൾ, അവിടെ പോയി ഹസ്തിനപുരിയിലെത്തി ധൃതരാഷ്ട്രരുടെയും കൗരവരുടെയും മുമ്പിൽ കള്ളക്കണ്ണീര് കാണിക്കാൻ ആ ഭഗവാൻ, കള്ളന്മാരുടെ കള്ളൻ, ചോരാഗ്രഗണ്യൻ എന്ന് ഭക്തന്മാർ വിളിക്കുന്ന ഭഗവാൻ രാമനോടുകൂടി ഹസ്തിനപുരിയിലേക്ക് പോയി. ഭീഷ്മം കൃപം സവിദുരം ഗാന്ധാരിം ദ്രോണമേവ ച തുല്യ ദുഃഖൗ ച സംഗമ്യ ഹാ കഷ്ടമിതി ഹോചതു. സവിദുരം, വിദുരനോടൊപ്പമുള്ള ഭീഷ്മരെയും കൃപരെയും ഗാന്ധാരിയെയും ദ്രോണരെയും സംഗമ്യ, അവരുടെ അടുത്തെത്തി. തുല്യ ദുഃഖവും, തുല്യ ദുഃഖത്തോടുകൂടിയവരാണ് അവരും. ഹാ കഷ്ടം, വലിയ കഷ്ടമായി എന്ന് ഇതി ഊചതൂഹ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇങ്ങനെ സംഭവിച്ചത് വലിയ കഷ്ടമായി പോയി എന്നാണ്. ശ്രീകൃഷ്ണനും ബലരാമനും തങ്ങളുടെ ആ കുന്തിയും പാണ്ഡവന്മാരും മരിച്ചു എന്ന വിചാരം കൊണ്ട് ദുഃഖിച്ചിരിക്കുകയാണ് ഭീഷ്മര്, ദ്രോണര്, വിദുരൻ, ഗാന്ധാരി തുടങ്ങിയ ആളുകളൊക്കെ. ഇപ്പൊ വലിയ കഷ്ടമായി, ദുര്യോധനാദികൾക്ക് വ്യസനമില്ല, അവരെ കാണാൻ പോയില്ല. പക്ഷേ ഇവരെ കണ്ടു, ഇവിടെ ഭഗവാൻ അഭിനയിച്ചു, കള്ളക്കണ്ണീര് ഒലിപ്പിച്ചു എന്ന് പറയുന്നു. പാണ്ഡുപുത്രന്മാര് മരിച്ചിട്ടില്ല എന്ന് വിദുരമഹാശയനും അറിയാം. അദ്ദേഹവും ദാ ഭഗവാനോടൊപ്പം വലിയ ദുഃഖിതനെ പോലെ അവിടെ അങ്ങനെ നിന്നു. ലബ്ധ്വൈതദന്തരം രാജൻ ശതധന്വാനമൂചതു അക്രൂര കൃതവർമാണൗ മണി കസ്മാന്ന ഗൃഹ്യത്തെ. പരീക്ഷിത്തെ, അതിനുശേഷം ലബ്ധ്വാ അക്രൂര കൃതവർമാണൗ, ലഭിച്ചിട്ട് ഈ അവസരം, എന്തിനുള്ള അവസരം, അക്രൂരനും കൃതവർമാവും എന്ത് കാരണം കൊണ്ടാണ് മണി ന ഗൃഹത്തെ, ഈ രത്നം ഗ്രഹിക്കപ്പെടുന്നില്ല എന്ന് ശതധന്വ അവനോട് ചോദിച്ചു. ശ്രീകൃഷ്ണൻ ബലരാമനും ഇപ്പൊ ഇവിടെ ഇല്ല, സത്രാജിത്തിനെ വധിക്കാൻ ഇതുപോലൊരു അവസരം കിട്ടില്ല. അക്രൂരനും കൃതവർമാവും, നോക്കൂ, അക്രൂരൻ ശ്രീകൃഷ്ണന്റെ ഉത്തമ ഭക്തനാണ്. ഭവിതവ്യതാ ബലവതി, അക്രൂരന്റെ മനസ്സിൽ ദോഷവിചാരം കടന്നുകൂടിയതാണ്. ഇതും ഭഗവത് പ്രേരണ കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ വിചാരത്തോടുകൂടി അക്രൂരനും കൃതവർമാവും ശതധന്വാവിനോട് പറഞ്ഞു, നിനക്ക് സ്യമന്തകരത്നം അപഹരിക്കാൻ പറ്റിയ അവസരമാണത്. ആ സ്ത്രീരത്നത്തെ സത്യഭാമയെ നിനക്ക് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ? ആ സത്രാജിത്ത്, സത്രാജിത്തിനെ ഇല്ലാതെയാക്കി ഏറ്റവും എളുപ്പത്തിൽ ആ രത്നം, ഓരോ ദിവസവും 8 ഭാരം സ്വർണം നൽകുന്ന വിശേഷമായിട്ടുള്ള രത്നത്തെ നീ എന്തുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല ആ രത്നം കിട്ടാനായിട്ട്? യോസ്മഭ്യം സമ്പ്രതിശ്രുത്യ കന്യാരത്നം വിഗർഹ്യനാ കൃഷ്ണായാദ സത്രാജിൽ കസ്മാൽ
ഭ്രാതരമന്യാൽ യസത്രാജിത്ത്. ഏതൊരു സത്രാജിത്ത്? കന്യാരത്നം, ആ ശ്രേഷ്ഠ കന്യകയെ അസ്മഭ്യം സംപ്രതിശ്രുത്യ, നമുക്ക് അല്ലെങ്കിൽ നിനക്ക് ശതധന്വാവിന് വാഗ്ദാനം ചെയ്തിട്ട് നമ്മളെ നിരാകരിച്ചു. ന വിഗർഹ്യ കൃഷ്ണായ അതാത്, കൃഷ്ണന് കൊടുത്തു. സ സത്രാജിത്ത്, ആ സത്രാജിത്ത് എന്തുകൊണ്ട് ഭ്രാതാരം ന അന്യാൽ, ആ സഹോദരനെ അനുയാനം ചെയ്തുകൂടാ. സഹോദരനായ പ്രസേനൻ മരിച്ചതുപോലെ സത്രാജിത്തും മരിക്കേണ്ടവനാണ്. സത്രാജിത്തിനെ കൊന്ന് മണി സ്വന്തമാക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നു. സത്രാജിത്തിന്റെ പുത്രിയായ സത്യഭാമയെ ശതധന്വാവിന് വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് വാക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ്. ആ പ്രതിജ്ഞയെ മറന്ന് വലിയ ചതി ചെയ്ത ആ സത്രാജിത്തിനോട് തിരിച്ച് നമ്മളും പ്രതിക്രിയ ചെയ്യാണ് വേണ്ടത്. ഏവം ഭിന്നമതിസ്താഭ്യാം സത്രാജിതമസത്തമാ ശയാനമവധീലോഭാൽ സപാപക്ഷീണ ജീവിത. ഏവം താഭ്യാം ഭിന്നമതി, അങ്ങനെ ആ രണ്ടുപേരാൽ ഭേദിക്കപ്പെട്ട ബുദ്ധിയോടുകൂടി ഭിന്നമതി. അവിടെ അസത്തമ, ദുഷ്ടന്മാരിൽ സത്തമനായി, അങ്ങനെ ദുഷ്ടാഗ്രേസരനായി പാപിയായി ക്ഷീണജീവിത, ക്ഷയിച്ച ജീവിതത്തോടുകൂടിയിരിക്കുന്ന ശതധന്വാവ്, ലോഭാത് ശയാനം സത്രാജിതം അവധിയിൽ, ഉറങ്ങിക്കിടന്നിരുന്ന ആ സത്രാജിത്തിനെ കൊന്നു എന്നാണ്. അക്രൂരനും കൃതവർമാവും പറയുന്നു കേട്ടപ്പോൾ ശതധന്വാവിന്റെ ബുദ്ധി മറ്റൊരു തരത്തിലായി. ഇങ്ങനെ ചെയ്യുന്നത് നല്ലത് തന്നെയാണെന്ന് തീരുമാനിച്ചു, ഒട്ടും തന്നെ ആലോചിച്ചില്ല. ഇവിടെ ശതധന്വാവ് സ്വതേ പാപിഷ്ഠനാണ്, ആ കർമ്മം അവന്റെ ജീവിതം നശിക്കാൻ കാരണമാണ്. അതുകൊണ്ടാണ് അവനെ ഈ ഉപദേശം സ്വീകരിക്കാൻ തോന്നിയത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്നു. ആ സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ, ആ രത്നം കിട്ടിക്കഴിഞ്ഞാൽ തനിക്ക് ഒരുപാട് സ്വർണം കിട്ടും. അങ്ങനെയുള്ള ആ ലോഭം കൊണ്ട്, ആ ആശ കൊണ്ട് ഉറങ്ങിക്കിടന്നിരുന്ന സത്രാജിത്തിനെ നിഗ്രഹിച്ചു. സ്ത്രീണാം വിക്രോശമാനാനാം ക്രന്ദന്തീനാമനാഥവൽ ഹത്വാ പശുൻ സൗനികവന്മണിമാതായ ജഗ്മിവാൻ. അനാഥവൽ, നാഥനില്ലാത്തവരെ പോലെ വിക്രോശമാനാനാം, പലതും പറഞ്ഞ് ക്രന്ദന്തീനാം സ്ത്രീണാം, നിലവിളിച്ചു കരയുന്ന ആ സ്ത്രീകളുടെ മുമ്പാകെ, പശുൻ സൗനികവത്ത്, ആ പ്രാണികളെ കശാപ്പുകാരൻ എന്നതുപോലെ ഹനിച്ചിട്ട് മണിം ആദായ ജഗ്മിവാൻ എന്നാണ്. സത്രാജിത്തിന്റെ ഭാര്യമാര് ഉറക്കെ കരഞ്ഞു. സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഇവരുടെ ജാമാതാവായതുകൊണ്ട് ഇവർക്ക് നാഥനുണ്ട്, പക്ഷേ ശ്രീകൃഷ്ണൻ ഇവിടെ ഇല്ല, അനാഥരായിരിക്കണോ അവര്. അഗതികൾക്ക് തുല്യം അവർ കരഞ്ഞു. ഇങ്ങനെ കരയുന്ന സ്ത്രീകളുടെ നേരെ ദയ കാണിക്കാതെ കശാപ്പുകാരൻ മൃഗങ്ങളുടെ കഴുത്ത് മുറിക്കുന്നത് പോലെ ആ ശതധന്വാവ് സത്രാജിത്തിനെ കൊന്ന് ആ രത്നവും സ്വാധീനപ്പെടുത്തി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. സത്യഭാമാച പിതരം ഹതം വീക്ഷ്യ ശുചാർപ്പിത വ്യലപത്താതാതേതി ഹാഹതാസ്മീതി മുഹ്യതി. തന്റെ പിതാവിനെ, മരിച്ച തന്റെ പിതാവിനെ ഹതം പിതരം വീക്ഷ്യ കണ്ടിട്ട് ശുചാർപ്പിത ദുഃഖം വല്ലാതെ ദുഃഖിച്ച സത്യഭാമാച സത്യഭാമയും താതാ താതാ ഇതി അച്ഛാ അച്ഛാ എന്നും ഹതാസ്മി ഇതി ഞാൻ ദാ കൊല്ലപ്പെട്ടു എന്നാണ്. അച്ഛൻ മരിച്ചപ്പോ തന്റെ ജീവിതവും ഇല്ലാതെയായി, താൻ കൊല്ലപ്പെട്ടതിന് തുല്യമായി എന്ന് നിലവിളിച്ച് മോഹാലസ്യപ്പെട്ട് വീണു. ഹതാസ്മീതി മുഹ്യതി, അവിടെ മോഹാലസ്യപ്പെട്ട് വീണു. തൈലദ്രോണ്യാമൃതം പ്രാസ്യ ജഗാമഗജസാഹ്വയം കൃഷ്ണായ വിദിതാർത്ഥായ പിതൃവധം. മൃതം, ആ മരിച്ച തന്റെ അച്ഛനെ തൈലദ്രോണ്യാം പ്രാസ്യ, എണ്ണത്തോണിയിൽ സൂക്ഷിച്ചു ആ ദേഹം നശിക്കാതിരിക്കാൻ. എന്നിട്ട് ഗജസാഹ്വയം ഹസ്തിനപുരിയിലേക്ക് യാത്രയായി. വിദിതാർത്ഥായ കൃഷ്ണായ, അറിയപ്പെട്ട കാര്യത്തോടുകൂടിയ കൃഷ്ണനായിക്കൊണ്ട്. പിതു വധം തപ്ത ആചഖ്യു, അച്ഛനെ കൊന്ന വിവരം താപത്തോടുകൂടി കരഞ്ഞും കൊണ്ട് അവിടെ ആ സത്യഭാമ പറയുന്നു. അച്ഛൻ്റെ മൃതശരീരം എണ്ണത്തോണിയിലിട്ട് സംരക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ഹസ്തിനപുരിയിലേക്ക് വന്നു. എല്ലാം അറിയുന്ന സർവന്തര്യാമിയായ, എല്ലാത്തിൻ്റെയും നാഥനായിരിക്കുന്ന ഭഗവാന്റെ അടുത്ത്
അച്ഛൻ മരിച്ച കാര്യം കരഞ്ഞും കൊണ്ട് സത്യഭാമ അറിയിച്ചു. തദാകർണ്യേശ്വരോ രാജൻ അനുസൃത്യ നൃലോകതാം അഹോന പരമം കഷ്ടമിത്യസ്രാക്ഷൌ വിലേപതു. പരീക്ഷിത്തെ, ഈശ്വരവും ഈശ്വരന്മാരാണ് രാമനും കൃഷ്ണനും. തത് ആകർണ്യ, ഈശ്വരന്മാരാണെങ്കിലും അത് കേട്ടിട്ട് നൃലോകതാം അനുസൃത്യ, മനുഷ്യനാട്യത്തെ അനുസരിച്ച് നാം പരമം കഷ്ടം, നമുക്ക് വലിയ കഷ്ടം വന്നിരിക്കണു, വലിയ സങ്കടം വന്നിരിക്കണു എന്ന് പറഞ്ഞ് അസ്രാക്ഷവും വിലേപതു, കണ്ണുനീരോടുകൂടി ഉറക്കെ ഭഗവാനും കരഞ്ഞു എന്നാണ്. വലിയ കഷ്ടമായി, ഇങ്ങനെ ഒരു സങ്കടം. സത്യഭാമയുടെ അച്ഛനെ ആ ശതധന്വാവ് കൊന്നിരിക്കുന്നു. സത്യഭാമ പറഞ്ഞ വാക്കു കേട്ട് ഭഗവാനും ദാ അവിടെ കരയുന്നു. ആഗത്യ ഭഗവാംസ്തസ്മാൽ സഭാര്യ സാഗ്രജപുരം ശതധന്വാനമാരേഭേ ഹന്തും ഹർത്തും മണിം തഥാ. ഇവിടെ തസ്മാൽ, അവിടെ നിന്ന് ഭാര്യയോടുകൂടി സാഗ്രജ ഏട്ടനോടും കൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ പുരം ആഗത്യ ദ്വാരകാപുരിയിലേക്ക് വന്നിട്ട് ശതധന്വാനം ഹന്തും, ശതധന്വാവിനെ കൊല്ലാനായിക്കൊണ്ട് തഥാ മണിം ഹർത്തും, അവനിൽ നിന്ന് അവനെ അപഹരിച്ചു കൊണ്ടുപോയ ആ സ്യമന്തകരത്നത്തെ വീണ്ടും തിരിച്ചെടുക്കാനും അത് വീണ്ടും ഹരിക്കാനായും ആ ഭഗവാൻ തീർച്ചപ്പെടുത്തി, അതിനുള്ള വഴികൾ ആരംഭിച്ചു എന്നാണ്. ഇനി ആ ശതധന്വാവിനെ ഭഗവാൻ നിഗ്രഹിക്കുന്നതൊക്കെ ആയിട്ടുള്ള രംഗങ്ങളാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സദതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായൂജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശാരാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീന
മണ്ണായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേധവ ചരണയുഗം കക്ഷപരൂപമെടുത്തൊരു ദേവ ശരണം മേധവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേധവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു ദാഥ ശരണം മേധവ ചരണയുഗം വാമനായി വിളങ്ങിയ ദേവ ശരണം മേധവ ചരണയുഗം ഭാർഗവ രാമനതായൊരു ദേവ ശരണം മേധവ ചരണയുഗം ദശരഥ നന്ദനായൊരു ദേവ ശരണം മേധവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേധവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേധവ ചരണയുഗം യശോദ തനയാ സുന്ദര രൂപ ശരണം മേധവ ചരണയുഗം ദ്വാരകവാസാരുക്മിണി കാന്ത ശരണം മേധവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേധവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേധവ ചരണയുഗം പവനപുരേശാരാധാ കൃഷ്ണ ശരണം മേധവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേധവ ചരണയുഗം സംഭ സദാശിവ ശംഭോ ശങ്കര ശരണം മേധവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം മേധവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേധവ ചരണയുഗം മൂഷിക വാഹന മോദക ഹസ്ത ശരണം മേധവ ചരണയുഗം ഭക്തജന പ്രിയ ഭാഗവത പ്രിയ ശരണം മേധവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേധവ ചരണയുഗം ഗുരുപവന പുരേശ രാധാകൃഷ്ണ ശരണം മേധവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവാ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാക് ഭവേൽ. അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ
ഓം ശാന്തി 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 ഹരിയോ.